Hello friends, welcome back to Rabin Speech. ഇന്ന് പുതിയൊരു സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എന്താണ് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ, നമ്മുടെ കാട്ടക്കടയിൽ വരുന്ന കുഞ്ഞിനെ അതിൻ്റെ ഫാദറിനെ ഒരു KSRTC ഡിപ്പോയിൽ ഒരു കൺസ്ട്രക്ഷൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ചെന്നപ്പം പെൺകുട്ടിയുമായി അവരുടെ പിതാവിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ കേരളത്തിൽ എല്ലാവരും തന്നെ കണ്ടതാണ്. അപ്പം അത്തരം ഒരു വിഷയം, അപ്പം പ്രതികരിക്കേണ്ട സമൂഹമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. യുവതലമുറ തന്നെ വേണം ഇത്തരം കാര്യങ്ങൾക്ക് മുന്നോട്ട് വരാൻ. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടന അടക്കമുള്ളവരുടെ പ്രസ്താവനകളൊന്നും കേട്ടില്ല, ഉണ്ടാവാം, ഒരു വിഷയം കേൾക്കാതെ പോയതാവാം. എനിവേ, എന്തായാലും അപ്പം അങ്ങനൊരു സാഹചര്യം ഉണ്ടായത് എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ വിഷയം ഉണ്ടായത്, എന്തിനാണ് ആ അച്ഛനെ മോളെ ഒന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല പിതാവ്? പിതാവ് പറഞ്ഞല്ലോ, രണ്ടാമത് പിന്നെയും ചോദിക്കുന്നു. ഒരു പണിക്കും പോകാതെ KSRTCയുടെ വാതിക്കൽ വായി നോക്കിയിരിക്കുന്ന നോക്കുത്തികളായിട്ടുള്ള ചില ആൾക്കാർ എന്ത് ചെയ്യും, അഴിഞ്ഞാടുകയാണ്. ഇതെന്താ, ഉത്തരേന്ത്യനാ? ഉത്തരേന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളാണ്, UP പോലുള്ള ആർക്കും ചോദിക്കാൻ ഇവരാരെന്ന് വെച്ചാൽ ഗവൺമെൻറ് ശമ്പളം വാങ്ങുന്നുണ്ടോ? പണിയെടുക്കാതെ ശമ്പളം വാങ്ങി പുട്ടടിക്കുന്നതിൻ്റെ അഹങ്കാരമായി കാണിക്കുന്നു. ആ ഇപ്പം അത് അതേ നാണയത്തിൽ തന്നെ വേണം തിരിച്ച് മറുപടി കൊടുക്കാൻ, അതാണ് വേണ്ടത്. അതേ നാണയത്തിൽ തന്നെ അടിക്കണം. അവർക്കും മക്കളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ആ കുഞ്ഞു കൊച്ചിനെ പിടിച്ച് തള്ളുക, ഒരു കുഞ്ഞൊരു പെൺകുട്ടിയല്ല, അതിനെ ഉന്തിയിടുക, അതിനെ പിതാവിനെ ഇടിക്കുക, നെഞ്ചത്തിടിക്കുക, എന്തൊരു ഡയലോഗ്. നീ KSRTC ഉണ്ടാക്കാൻ വന്നവനാണ്, എന്തൊക്കെ എന്തിനാണ് ചോദിക്കുന്നത്? ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നില്ല നമ്മുടെ KSRTC, നമ്മുടെ കേരളത്തിലെ KSRTC. അതിൻ്റെ പേരും കൂടെ ഇതാക്കണം, ഇല്ലാതാക്കണം. വളരെ ദുഷ്കരമായൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ KSRTC കടന്നു പോകുന്നത് അല്ലേ? അതിൻ്റെ സമരങ്ങളും അവിടുത്തെ ജീവനക്കാരുടെ വിഷയങ്ങളും അവരുടെ കുടുംബജീവിതങ്ങളും സാഹചര്യങ്ങളും എല്ലാം കാണുന്നതാണ്. അടുത്തിടയ്ക്കാണ് ഒരു KSRTC ജീവനക്കാരൻ തൻ്റെ മകനും ഭാര്യയുമായിട്ടും ഒറ്റയാൾ പോരാട്ടം, ഒരു സമരം കണ്ടത്. തിരുവോണത്തിന് ഉണ്ണാൻ അന്നത്തിന് പൈസ ഇല്ല എന്നൊക്കെ അത്തരം ഒരു സാഹചര്യത്തിലൂടെ KSRTC പോകുമ്പോൾ അതിന് ഒറ്റക്കെട്ടോടെ ആ ഒരു അവസ്ഥയെ തിരിച്ചു കൊണ്ടുവന്ന് KSRTC നല്ല രീതിയിൽ ഓടിക്കാൻ നോക്കുന്നതിന് പകരം KSRTCയിലേക്ക് കയറുന്ന ആൾക്കാരെ കൂടി തല്ലി ഓടിക്കണ്ടോ? എന്താണ് ഇത്? തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് കയറിയാൻ്റെയാ തിന്നിട്ട്? ആ വളരെ മോശം തന്നെ. ആ വിഷ്വൽസ് ഒന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ നമുക്കാവില്ല കേട്ടോ. ആ കുഞ്ഞിക്ക് സഹോദരങ്ങളൊന്നും ഇല്ലാന്ന് തോന്നും. ഉണ്ടെങ്കിൽ അന്ന് നിയമ നടപടിക്ക് വിടാതെ നല്ല ആമ്പിളാണെങ്കിൽ കൈക്കരുത് കാണിച്ച് അടിച്ചിരുത്തുന്ന സമയം കഴിഞ്ഞാണ് ഓരോക്കെ. ആ സെക്യൂരിറ്റി പോലീസുകാരനൊക്കെ എന്ത് കാണിക്കുന്നേ? ഒരു KSRTC അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി അല്ലേ അയാൾ? ഇവിടുത്തെ പോലീസ് തന്നെ തലവനൊന്നും അല്ലല്ലോ, വേറൊരു സെക്യൂരിറ്റി അല്ലേ? വില കള്ളുകൂടിയൊക്കെ അവിടെ കിടന്നാൽ എടുത്തു മാറ്റാനും ആരും ഛർദ്ദിച്ച് വീണ അവിടെ വീണെങ്കിൽ അവരെ എടുത്തു മാറ്റാനും KSRTCയിൽ വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചിടാനും PP ബിസിലടിക്കാനും അതല്ലേ അവൻ്റെ പണി. പോവനൊക്കെ പിന്നെ എന്തിനാണ് ഇതിന് അപ്പുറം കാണിക്കുന്നത്? അവൻ ആരാണ് എന്നൊക്കെ വളരെ മോശം തന്നെയാണ്. പ്രതികരിക്കുക തന്നെ വേണം ഇത്തരം കാര്യങ്ങൾ. അവർക്ക് പ്രതികരണത്തിനപ്പുറം ആ കുട്ടിക്കും പിതാവിനും കൃത്യമായി നീതി കിട്ടണം. അതാണോ വേണ്ടത്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സംഭവം തന്നെയാണ്. ആ കുട്ടിക്കും അച്ഛനും കൃത്യമായൊരു നീതി കിട്ടുക തന്നെ വേണം. ആ പെൺകുട്ടിയുടെ പ്രസ്താവന ഇന്നലെ കേട്ടിട്ടുണ്ട്, അതിന് അവരെ ജീവനക്കാരെ പിരിച്ചുവിടണമെന്ന്. ആ കുട്ടിയുടെ ആ ഗവൺമെൻറ് സത്യം പറയാൻ ആ പെൺകുട്ടിക്കൊപ്പമാണ് എന്നുണ്ടെങ്കിൽ KSRTC ഒന്നടങ്ക് ആ പെൺകുട്ടിക്കൊപ്പമാണെന്നുണ്ട് ആ ജീവനക്കാരെ പിരിച്ചിടുക തന്നെ ചെയ്യണം. മുഖം നോക്കാൻ നടപടിയെടുത്ത് പിരിച്ചുവിടുക തന്നെ, എന്നിട്ട് അന്വേഷിക്കണം. 45 ദിവസത്തിനകം റിപ്പോർട്ട് വെക്കാനാ പറഞ്ഞത്. എന്തിനാ 45 ദിവസം? സംഭവം മിനിങ്ങാന്നുണ്ടായി, പിറ്റേ ദിവസം രാവിലെ പോയി കഴിഞ്ഞാൽ തപ്പിയെടുത്ത് വിവരങ്ങൾ കിട്ടത്തില്ലേ? CCTV ദൃശ്യങ്ങൾ വന്നിട്ടില്ലേ? ആരും മൊബൈലിൽ പുറത്തില്ലായില്ലേ? എന്തിനാ 45 ദിവസം എഴുതാൻ? 45 പേന മേടിക്കാൻ പോകണം, മഷി അറയ്ക്കണം, കുറേ പണിയുണ്ടല്ലോ അല്ലേ? എന്തിനാണ് വെറുതെ പ്രഹസനം? മുഖം നോക്കാൻ നടപടി എടുക്കുക, പുറത്താക്കുക, പോരാടി ചെയ്യും.